ഹായ്, എല്ലാവർക്കും ഉഷസ്വം കടലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വരുന്നു. അപ്പം ഇന്ന് നിറയെ പൂവിട്ടിട്ടുള്ള ഒരു കാറ്റ്സ് ഗ്ലോ ആണ് ഞാൻ ഇത് സാമ്പിള് കാണിക്കുന്നതാണ്. നമ്മൾ അതല്ല സെയില് ചെയ്യുന്നത്. സെയില് ചെയ്യുന്നത് ഇതാ ഇതിൻ്റെ ഫ്ലവർ കണ്ടോ, ഇതാ നിറഞ്ഞ് പൂവിടും. ചെറിയ ചെടിയിലെ തന്നെ നിറയെ പൂവിടുന്ന ഒരു കാറ്റ്സ് ഗ്ലോ ആണിത്. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. പെട്ടെന്ന് ഇത് ക്രീപ്പറായിട്ട് പോയിട്ട് ഇത് പൂച്ചയുടെ നഖം പോലെ തോന്നുന്ന ഒരു ഇതിലാണ് ഇത് പിടിച്ച് പിടിച്ച് കയറി പോകുന്നത്. പെട്ടെന്ന് അങ്ങ് ക്രീപ്പറായിട്ട് വരുന്നൊരു ചെടിയാണ്. നിറയെ ഇതുപോലെ കണ്ടോ, ഇത്രയും ചെറിയ പ്ലാന്റിൽ തന്നെ നിറയെ പൂവുണ്ട്. ഇതല്ല നമ്മൾ കൊടുക്കുന്നത്. ഞാനിത് നിങ്ങളെ ഫ്ലവർ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. ഇതാണ് കാറ്റ്സ് ഗ്ലോ നമ്മൾ കൊടുക്കുന്നത്. ഇതാ ഈ സൈസിലുള്ളതാണ്. ഇതിൽ ഫ്ലവർ ആവും. ഇതിപ്പോൾ ചെറിയതായി പിടിപ്പിച്ചെടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 90 rupees ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതുപോലത്തേക്ക് ഒരു പീസിന് 90 rupees ആണ്. ചിലപ്പോൾ ചിലതൊരല്പം കൂടുതൽ വലിപ്പം വന്നിട്ടുണ്ടാവും, ചിലതാ ഇത്രത്തോളം ആയിട്ടുണ്ടാവുള്ളൂ. എന്താണേലും ഇതിലും താഴേക്ക് പോയില്ല. ഇതാണ് സൈസ് വരുന്നത്. നല്ല ക്രീപ്പർ വെറൈറ്റിയാണ്. കണ്ടോ പൂവ് നിറയെ അങ്ങ് പൂവിട്ട് വരുന്നത്. കണ്ടോ ഒരുപാട് മൊട്ടും ഒക്കെ ഉണ്ട് അതിൽ. കുറേ ദിവസം 2-3 ദിവസമൊക്കെ ഈ പൂവ് ഇങ്ങനെ ഇതേപോലെ ഇതേ ഇതിൽ തന്നെ വാടാതെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളർ ഫ്ലവറാണ് ഇതിൻ്റെ. ഇതിൻ്റെ പ്രൈസ് ഈ സൈസിൽ വരുന്ന തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതിൻ്റെ പ്രൈസ് 90 rupees ആണ്. 90 rupees ഒരു പീസിന്. നെക്സ്റ്റ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആണ് റോസ്മേരി. ഇതാ നമുക്കിപ്പോൾ റോസ്മേരി ആയിട്ടുണ്ട്. അതാ ഇതുപോലത്തെ സൈസിലുള്ള റോസ്മേരിയാണ് റെഡിയായിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വെറും 100 rupees മാത്രമേ ഉള്ളൂ. ഈ റോസ്മേരി ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ എപ്പോഴും കാണുന്നുണ്ട് റോസ്മേരി വാട്ടർ ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ റോസ്മേരികൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പറയൂ കേട്ടോ. കുറച്ച് പീസേ നമുക്ക് റോസ്മേരി അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇത് നമ്മൾ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് കുറച്ച് മണ്ണ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇത് പോട്ടോടെ അഴിച്ചു തരാൻ പറ്റില്ല, ഭയങ്കര വെയിറ്റ് ആണ്. കാരണം ഇത് നമ്മൾ മണ്ണിൽ പിടിപ്പിച്ചെടുത്തിട്ടുള്ള റോസ്മേരികളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസുകൾ. അതാ നെക്സ്റ്റ് ഓർക്കിഡ് റോസ് ആണ്. അതാ നിറയെ പൂവിട്ടിട്ടുള്ള ഓർക്കിഡ് റോസുകളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഓർക്കിഡ് റോസിൻ്റെ പ്രൈസ് വരുന്നത് 140 rupees ആണ്. 140 rupees ആണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത്. ഇതാ കണ്ടോ നിറയെ മുട്ടും പൂവൊക്കെ ഉള്ള ഓർക്കിഡ് റോസാണ്. ഇതിൽ മുള്ളേ ഇല്ല എന്ന് പറയാം. ഒട്ടും റോസിന് സാധാരണ റോസിൽ കാണുന്ന പോലത്തെ മുള്ളുകളൊന്നും ഇതിലില്ല. വളരെ ഇതായിട്ടുള്ള റോസാണ്, മുള്ളുകളില്ലാത്ത റോസാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉള്ളവർക്കും വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. കാരണം ഇത് മുള്ളു കൊണ്ടുവന്നുള്ളൊരു പ്രോബ്ലം വരില്ല, ഇതിലൊട്ടും മുള്ളില്ല, നിറയെ പൂവിടുന്നതുമാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നെക്സ്റ്റ് ഇതാ കാശ്മീരി റോസ്, യെല്ലോ നാടൻ റോസ്, വൈറ്റ് റോസ്, പിന്നെ ഇതാ മജന്ത ബട്ടൺ റോസ്, അതുപോലത്തെ റോസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ 4 variety. ഈ റോസ് എല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ളതാണ്, ബഡ് റോസ് അല്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു പീസിന് 70 rupees, 70 rupees. സിംഗിൾ പീസിന് 70 rupees ആണ് റേറ്റ്. നെക്സ്റ്റ് ഇത് നിറയെ പൂവിട്ടിട്ടുള്ള ഒരു മഞ്ഞ കളർ ചെത്തിയാണ്. ഇത് കണ്ടോ ഹൈബ്രിഡ് ചെത്തി തന്നെയാണ്, നിറയെ പൂവിടും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 60 rupees മാത്രമേ ഉള്ളൂ. ചെറിയ ചെത്തിയാണ് കേട്ടോ, ഈ വലിപ്പത്തിലുള്ള ചെത്തിയാണ്. ഇതിൻ്റെ പ്രൈസ് 60 rupees ആണ്. നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത്. സ്നോ ബുഷ് കുറച്ച് നാളായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് സ്നോ ബുഷ്. 100 rupees ഈ പീസിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് ഇതാ ഈ കളറുള്ള അൽമാണ്ടയാണ്. ഇതാണ് കളറ് വരുന്നത്, ഒരു ഡാർക്ക് വൈൻ കളറ്, ഡാർക്ക് മെറൂൺ, ഡാർക്ക് വൈനാണ് കളറ്. കണ്ടോ ഇതാണ് മൊട്ട അതിൻ്റെ. ഇത് ഇവിടെ നിന്ന പൂവാണത് എടുത്തു വെച്ചപ്പോൾ പോയത്. ഇതാണ് മൊട്ട. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ കളറ് അൽമാണ്ടയുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലത്തെയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 150 rupees ആണ്, 150 rupees. ഇതാണ് സൈസ് കേട്ടോ. ഇതാ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് റെഡി ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇതാ ഒരു വെറിഗേറ്റഡ് ആയിട്ടുള്ള നാടൻ ചെമ്പരത്തിയാണിത്. ഇത് കണ്ട ഇതിൻ്റെ ലീഫ് വൈറ്റ് കളർ വരുന്നുണ്ട്, നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് തന്നെ കാണാനായിട്ട്. ഇതിൽ ഫ്ലവർ ഉണ്ടാവും, 5 petals. സാധാരണ ചുവപ്പ് ചെമ്പരത്തി പോലത്തെ ചെമ്പരത്തി പൂവാണ് ഇതിലുണ്ടാവുക. പക്ഷെ ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഭംഗിയാണ് പ്രധാനമായിട്ടുള്ളത്. സാധാരണ 5 petals ചെമ്പരത്തി പൂ പോലത്തെ തന്നെ ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് പറയാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് 60 rupees ആണ്, 60 rupees. നെക്സ്റ്റ് ഒരു പേരയാണ്. ഈ പേരയുടെ ഡീറ്റെയിൽസൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. മഞ്ജു സെലക്ഷൻസ് തുടങ്ങിയിട്ട് നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുന്നുണ്ട്. പക്ഷേ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്.
ഉഷസ് കോം ഗാർഡന് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടുകളും ഞാൻ മഞ്ജു സെലക്ഷനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മഞ്ജു സെലക്ഷൻസിന്റെ പേര് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇതുവരെ മഞ്ജു സെലക്ഷൻസ് കയറി കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ബാത്തിക് പ്രിന്റ് ചുരിദാറുകൾ ഇനിയും അവൈലബിൾ ആണ്. നാളെ നമ്മളുടെ പുതിയ സാരീസിന്റെ ഒക്കെ വീഡിയോസ് വരുന്നുണ്ട്, ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാരീസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഓണത്തിന് സാരിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എനിക്കറിയാം. അപ്പോൾ നമ്മളുടെ ചാനൽ കയറി നോക്കണം. സാരികളൊക്കെ നല്ല റേറ്റിലും നല്ല ഡിസ്കൗണ്ടിലും ഒക്കെയാണ് വരുന്നത്. പോളികോട്ടൻ്റെയും കോട്ടൻ്റെയും ബെഡ്ഷീറ്റുകളും ധാരാളം കുർത്തീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നാളെ ഇപ്പോൾ സാരീസ് കാണാം. അപ്പോൾ നാളെ വൈകിട്ട് എല്ലാവരും സാരീസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പേര കണ്ടു തുടങ്ങിയാലോ. ഈ പേരയുടെ റേറ്റ് വരുന്നത് 200 rupees ആണ്. ദക്കണ്ടോ, ഈ മെറൂൺ കളറ്, ഒരു ഗ്രീൻ കളറല്ല ഈ ഇലയ്ക്ക് വരുന്നത്, ഒരു മെറൂൺ കളർ ഇലയാണ്. അതുപോലെ അതിൻ്റെ പേരക്കയും നിറയെ പേരക്ക ഉണ്ടായിട്ടുണ്ട്. ഈ കളറിലുള്ള പേരക്കയാണ്, മെറൂൺ കളർ തന്നെ പേരക്കയാണ്. ഇത് ചെറുതിലേ തന്നെ നിറയെ കായിടുന്ന ഒരു പേരക്ക തൈയാണിത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുവല്ലോ, 200 rupees. അപ്പോൾ ഈ പേര ആവശ്യമുള്ളവർ പറയൂ, ഇതധികം പീസൊന്നുമില്ല, കുറച്ച് പീസുകൾ മാത്രമേ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ റേറ്റിൽ ഈ പേര കിട്ടുള്ളൂ. നെക്സ്റ്റ് ഒരു ഫിംഗർ ചില്ലി എന്ന് പറയും. ഇത് ചെമ്പകപ്പൂ പോലെ തോന്നും, എന്നാൽ ചെമ്പകപ്പൂവല്ല. ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്, കണ്ടോ. ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 150 rupees, 150 rupees ആണ് ഇതിൻ്റെ പ്രൈസ്. അതാ ഇത്രയും വലിപ്പം ഉള്ളത് കണ്ടോ, രണ്ട് സ്റ്റെമ്മൊക്കെ വന്നിട്ട്. ഇതാ ഹോൺ റൂട്ടഡ് ആയിട്ടുള്ള ചെടികളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, കണ്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്, 150 rupees. ഇതൊരു ലെമൺ മൈൻ്റെ ചെടിയാണ്. ഇതിൻ്റെ ഫ്ലവർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ്. ആ പൂവിന് ശേഷം അതിൽ നിറയെ കായുണ്ടാവും. എന്താ ഇതുപോലെ നിറയെ കായുണ്ടാവും ലെമൺ മൈൻഡിൽ. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ പൂവായിട്ട് പൂവായിട്ട് നിൽക്കുമ്പോൾ ഇത് ഭയങ്കര മനോഹരമാണ് കാണാനായിട്ട്. നല്ല രസമാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ. പ്ലാസ്റ്റിക് പോലെ തോന്നും, എന്താണെങ്കിലും ഞാൻ ആ ഫ്ലവർ സ്ക്രീനിൽ കാണിക്കാം. ഇതിപ്പോൾ എല്ലാം ഫ്ലവർ കഴിഞ്ഞിട്ട് കായയേക്കുന്നൊരു ടൈമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 rupees. ഇത്രയും വലിയ ലെമൺ മൈൻ്റെ പ്രൈസ് വരുന്നത് 100 rupees. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെത്തിയാണ്. കാരണം ഇതിൻ്റെ ലീഫ് കണ്ടോ, വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ്. ഇതിൻ്റെ ഫ്ലവർ ഇതാ ലൈറ്റ് റോസ് കളർ ഫ്ലവറാണ് ചെത്തിപ്പൂവ്. നിറയെ പൂവുണ്ടാവുന്ന ഒരു ചെത്തിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 rupees ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്, ഈ വലിപ്പത്തിൽ വരുന്ന പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതാ കണ്ടോ, നല്ല ഭംഗി. അതിൻ്റെ ലീഫ് തന്നെ വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീഫും ലൈറ്റ് റോസ് ആണ് ഫ്ലവർ വരുന്നത്. നെക്സ്റ്റ് ഒരു ചാമ്പത്തൈയാണ് കേട്ടോ. നല്ല ഇതുണ്ടോ, മുട്ട പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പൂവിടാൻ തുടങ്ങുന്ന ഒരു ചാമ്പത്തൈയാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 80 rupees മാത്രമേ ഉള്ളൂ. നല്ല ബുഷി ആയിട്ട് വരുന്ന ഒരു ചാമ്പയാണ്. റോസ് കളറാണ് ഇതിൻ്റെ കായയുടെ കളറ്. നെക്സ്റ്റ് ചാമ്പയുടെ തന്നെ പൂ പോലെ വരുന്നതാണ് റോസിഡയുടെ ഫ്ലവർ. ഇത് റോസിഡ റെഡും ഇത് റോസിഡ യെല്ലോയും ആണ്. രണ്ട് ഡിഫറെൻ്റ് കളറിലുള്ള റോസിഡയാണ്. നിറയെ പൂവിടും. ചാമ്പയുടെ പൂ പോലെ ഇങ്ങനെ സൂചി പോലത്തെ പൂവായിട്ട് നിറയെ പൂവിടുന്ന ഒരു ചെടിയാണ് ഈ റോസിഡ. അപ്പോൾ ഇത് കോംബോയിൽ എടുക്കുകയാണെങ്കിൽ 150 rupees ആണ് രണ്ട് പീസിനും കൂടെ. സിംഗിൾ പീസായിട്ടാണ്, ഇപ്പോൾ റെഡ് മാത്രം മതി ഇല്ലെങ്കിൽ യെല്ലോ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു പീസിന് 80 rupees വരുന്നത്. ഓഗസ്റ്റ് മാസത്തെ ഗിവ് അവേയുടെ വീഡിയോ നമ്മൾ അധികം വൈകാതെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഓരോ വീഡിയോയിലും ഇപ്പോൾ നമുക്ക് സെപ്റ്റംബർ തൊട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് രണ്ട് പേരെയാണ് വിന്നേഴ്സായിട്ട് തീരുമാനിക്കുന്നത്. അതവർക്ക് യുജീനിയ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ 5 palms ആണ് കൊടുക്കുന്നത് 5 പേർക്കായിട്ട്. അപ്പോൾ അധികം വൈകാതെ അതിൻ്റെ എല്ലാ വീഡിയോസ് വരുന്നതായിരിക്കും. അടുത്ത പ്ലാന്റ് വരുന്നത് നീലക്കൊടുവേലിയാണ്. ഇതാ ഇതാണ് നീലക്കൊടുവേലി. നിറയെ പൂവിടുന്ന ഒരു നീലക്കൊടുവേലിയുടെ ചെടിയാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 70 rupees ആണ്. നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഒരു റെങ്കൂൺ ക്രീപ്പറാണ്. നല്ല ബുഷി ആയിട്ടുള്ള റെങ്കൂൺ ക്രീപ്പറാണ്. ഇത് സിംഗിൾ പെറ്റലായിട്ടുള്ള റെങ്കൂൺ ക്രീപ്പറാണ്, കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. ഡബിൾ പെറ്റൽ ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡബിൾ പെറ്റൽ ആയിട്ടില്ല. സിംഗിൾ പെറ്റലിൻ്റെ റെങ്കൂൺ ക്രീപ്പർ ആവശ്യമുള്ളവർക്ക് പറയാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 80 rupees ആണ്. ഇത്രയും പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മഞ്ജു സെലക്ഷൻസിൻ്റെ കാര്യം മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട്, സ്ക്രീനിൽ നെയിമും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കും. ഈ പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ.